KSRTCയിൽ PSC റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ നിയമനം കഴിഞ്ഞാലുടൻ അവശേഷിക്കുന്ന എം പാനലുകാരെ കൂടി തിരിച്ചെടുക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. കൊല്ലത്ത് KSRTE സംസ്ഥാന സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു മന്ത്രി. 3000 എം പാനലുകാരെ ഇതിനകം തിരിച്ചെടുത്തിട്ടുണ്ട്. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും 2 സെറ്റ് യൂണിഫോം വിതരണം ചെയ്യാൻ നടപടിയുമായി 3.5 കോടിയുടെ അധിക ബാധ്യത ഇതിനായി ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. 3.5 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് 10 വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് ലഭിച്ചിരുന്ന യൂണിഫോം ലഭിക്കാൻ പോകുന്നത് 10 വർഷത്തിന് ശേഷമാണ്. 3.5 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് KSRTCയിൽ ജീവനക്കാർക്ക് പുതിയ യൂണിഫോം 2 സെറ്റ് ഈ വരും ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. ഒരു ശരീരത്തിലെ 2 കണ്ണുകളെ പോലെ KSRTC സ്വിഫ്റ്റ് ബസ്സുകളെ കാണണം. സിംഗിൾ ഡ്യൂട്ടി സംവിധാനം അംഗീകൃത യൂണിയനുകൾ നിർദ്ദേശിക്കും വിധം മാത്രമേ നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതുകൊണ്ട് KSRTC സ്വിഫ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നത് KSRTCയെ നിലനിർത്താനും മെച്ചപ്പെടുത്താനും KSRTCയുടെ ഭാവിയെ ശോഭനമാക്കുവാനും KSRTCയിൽ മെച്ചപ്പെട്ട അത്യന്താധുനിക സൗകര്യങ്ങളോടുള്ള ബസ്സുകൾ ഇറക്കാനുള്ള സാമ്പത്തികമായ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കുന്ന ഉൾപ്പെടെയുള്ള ക്രമീകരണം നടത്താനുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ KSRTC സ്വിഫ്റ്റ് ഒരു കണ്ണിലെ കൃഷ്ണമണികൾ പോലെ വലതുവശത്തെയും ഇടതുവശത്തെയും കൃഷ്ണമണികൾ പോലെ തന്നെ KSRTCയെയും KSRTCയെയും കാണേണ്ടതുണ്ട്. ഭൂരിപക്ഷം ജീവനക്കാരും നടത്തുന്ന കഠിനാധ്വാനത്തിലൂടെയാണ് സ്ഥാപനം ഇന്ന് മുന്നോട്ടു പോകുന്നത്. ഭാവിയിൽ ഓർഡിനറി ബസ്സുകളെ ഗ്രാമവണ്ടികളായി വിഭാവനം ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കൊല്ലം KSRTC ഡിപ്പോയുടെ നവീകരണത്തിന് 100 കോടിയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനായി ധനമന്ത്രി KN ബാലഗോപാലുമായി ചർച്ചയും നടത്തിയിരുന്നു. സോവാ സംഘ ചെയർമാൻ S ജയമോഹൻ അധ്യക്ഷനായിരുന്നു. കൈരളി ന്യൂസ്, കൊല്ലം.